എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് സ്വാഭാവികമായിട്ട് സാധകത്തിലൂടെയാണ്. ഇപ്പം രാവിലെ ഞാൻ സാധകം ചെയ്യും, വന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികൾ വന്ന് ചെയ്യും. എനിക്കധികം കുട്ടികളൊന്നുമില്ല, കുറച്ച് കുട്ടികൾ തന്നെയുള്ളൂ. പക്ഷെ അവരെയൊക്കെ കുറച്ച് കുറച്ച് ബാച്ചസ് ആയിട്ട് വളരെ ചിട്ടയോട് ഒരു ശാസ്ത്രമൊക്കെ അനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ കളരിയിൽ. എൻ്റെ ജീവിതം എന്ന് പറയണ വളരെ ആർഭാടമൊന്നുമില്ല, വളരെ ലളിതമായിട്ട് ആകെ സാധകം, പിന്നെ എഴുത്ത്, ഒരു ചിട്ടപ്പെടുത്തൽ, എൻ്റെ മോനെ നോക്കുക, ഇതൊക്കെ തന്നെയുള്ളൂ. ഏതായാലും ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില സ്ഥലങ്ങളിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. കൊല്ലങ്കോട് കളരി കോവിലകം. ഞാനിപ്പോൾ നിൽക്കുന്ന കൊല്ലങ്കോട്ടെ പണ്ടത്തെ കളരി കോവിലകം എന്നുള്ള വളരെ ഹെറിറ്റേജ് പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ വീട് ഇതിൻ്റെ അടുത്തായിട്ട് വരും. ഇറ്റ് ഈസ് എ വെരി വെരി ഫേമസ് പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ പണ്ട് കളിച്ചിരുന്നൊരു എൻ്റെ ഒരു വളരെ ചെറുപ്പത്തിൽ കളിച്ചിരുന്നൊരു സ്ഥലം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ ഞാൻ എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ ഇവിടുത്തെ മഹാരാജാവ് അന്ന് മഹാരാജ വേണുഗോപാൽ തമ്പാൻ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ ഒരു കച്ചേരി തന്നെ ചെയ്തിട്ടുണ്ട് 1 മണിക്കൂറിൻ്റെ. ആൻഡ് ഇന്നിപ്പോൾ ഇത്രയും വർഷം ശേഷം ഇത് കാണാനൊരു ഭാഗ്യവും സൗഭാഗ്യം ഉണ്ടായി എനിക്ക്. ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും അന്ന് ഞാൻ കൊച്ചുകുട്ടിയായപ്പോൾ ഇത് വലിയൊരു സ്റ്റേജായി തോന്നി. ഇന്നിപ്പോൾ ഞാൻ വലുതായതുകൊണ്ടായിരിക്കണം ഈ ഇത്ര വന്ന സ്റ്റേജിലാണോ കളിച്ചത് എന്നുള്ളൊരു. എന്തായാലും ഇവിടെ വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ 1 മണിക്കൂർ നൃത്തം ചെയ്ത ശേഷം എനിക്ക് രാജാ വെള്ളിയുടെ തനി വെള്ളിയുടെ ഒരു അത്ര പന്നൊരു കപ്പ് എനിക്ക് തന്നു. അതിപ്പോഴും ഉണ്ട് വീട്ടിൽ, വളരെ പ്രഷ്യസ് ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിരിക്കുന്ന കൊല്ലങ്കോട്ടിലെ നട്ടാത്ത് ഹൗസ്, അതായത് എൻ്റെ അച്ഛൻ്റെ തറവാട്ട് വീടാണ്. കൊല്ലങ്കോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൾച്ചറലി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഫിഗേഴ്സ്, ലിറ്റററി ഫിഗേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഇവിടുത്തെ രാജകൊട്ടാരം, രാജാ സ്കൂൾ, ഇതിൻ്റെ എല്ലാം സാമീപ്യം ഈ സ്ഥലത്തിനുണ്ട്. ദിസ് ഹൗസ് ഇസ് വെരി അറ്റാച്ച്ഡ് ടു മീ ബിക്കോസ് ഇവിടെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു 101-102 വയസ്സ് വരെ അവർ ജീവിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു, ഏകദേശം അത്ര തന്നെ കാലം
ജീവിച്ചപ്പോൾ ഈ രണ്ട് വയസ്സായിട്ടുള്ള വളരെ ഐശ്വര്യമുള്ള രണ്ട് വ്യക്തികൾ അവിടെ നിന്ന് കാറ് വരുമ്പോൾ ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മുടെ മനസ്സിൽ വളരെ സജീവമായിട്ട് ആ അമ്മയുടെ എൻ്റെ മുത്തിയുടെ പേര് മുത്തിശ്ശേരിക്ക് ദേവകി എന്നായിരുന്നു പേര്. അവൻ്റെ പേരാണ് എനിക്കിട്ടിരിക്കുന്നത്. വേഷുമുത്തി എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത്. ഒരുപാട് വയസ്സായിട്ടുള്ളപ്പോഴൊക്കെ ഇരുന്ന് കുറേ പേര് മുത്തിയെ കണ്ടിട്ടേ അവരുടെ വേർക്കുന്നൊക്കെ പോകുള്ളൂ. എന്താ വെച്ചാൽ അത്രയും ഒരു ഐശ്വര്യവും എല്ലാവർക്കും ഒരുപാട് ഭക്ഷണം വിളമ്പുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ വൺസ് അഗൈൻ ആൻഡ് ഐ റിയലി ബ്രീത്ത് ആ ഒരു മുത്തയുടെ ആ ഒരു പ്രാണൻ ഇവിടെയൊക്കെ എവിടെയൊക്കെയോ ഇരിക്കുന്നു എന്ന് തോന്നുന്നു.